ഡെലിയാബിസിലേക്കെല്ലാം മാനിപ്പേഷം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുപ്രഭാതത്തിൽ അവിടുന്ന് വന്ദനം ചൊല്ലുന്നു. നമ്മൾ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പലപ്പോഴും ഈ സ്നേഹത്തെക്കുറിച്ച് നാം തിരിച്ചറിയുന്നില്ല. സ്നേഹം തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന അകാപ്പല്ലായവുണ്ട്, വേൾഡ്ലി ലവുണ്ട്, സ്പിരിച്വൽ ലവുണ്ട്, ഫ്രണ്ട്സ് ലവുണ്ട്, വൈഫ് ലൈവുണ്ട്, സൺ ആൻഡ് ഡോക്ടർ ലവ് ഉണ്ട്. ദ ലവ് ഈസ് മെനി തിങ്സ് ആർ ദെയർ. നമുക്ക് സ്നേഹത്തെ പലതായി വേർപെടുത്തി പാർട്ടായിട്ട് തിരിച്ച് പഠിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഗാപ്പെ ലവ് ആണ്. എന്താണ് അഗാപ്പ ലവിൻ്റെ പ്രത്യേകത എന്ന് നാം ഇന്ന് കാലം മനസ്സിലാക്കണം. വേറെ ഏത് ലവിനേക്കും, വേറെ ഏത് സ്നേഹത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ് ദാറ്റ് ഈസ് അഗാപ്പ ലവ്. അത് ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒട്ടും മായമില്ല. പ്രിയമുള്ളവരെ, ഈവൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ തന്നെ അവിടെ മായം കലർന്നിട്ടുണ്ട്. അപ്പനും മക്കളും തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവിടെ മായം കലർന്നിട്ടുണ്ട്. നാലഞ്ച് മക്കളുള്ളവർത്താണെങ്കിൽ എല്ലാ മാതാപിതാക്കൾക്കും അത്യാശയുണ്ട്. ഈ പാഷാലിറ്റി മനുഷ്യ സഹജമായി നിൽക്കുക. അപ്പൊ ആ സ്നേഹത്തിന് ഒരു മായമുണ്ട്. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരെ, ഈ പ്രഭാതത്തെ ഒരു കാര്യം ചിന്തിച്ചോളൂ. നീ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിന്റെ ഭാര്യയെക്കാൾ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്നത് കണ്ടാൽ നിന്റെ കണ്ണും നിന്റെ മനസ്സും ആ സഹോദരിയിലേക്ക് ഓടിച്ചെന്നിട്ട് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത് പോലെ വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവം നിന്നിലില്ലേ? അതാണ് സ്നേഹത്തിന് വ്യത്യാസമുണ്ട്. അത് കപടമാകുന്ന സ്നേഹമാണ്. ആരോടുള്ള? എൻ്റെ ഭാര്യയോടുള്ള. അപ്പോൾ മക്കളോട് പാർഷ്യാലിറ്റിയുണ്ട്, ഭാര്യയോട് കപടമുണ്ട്, ലോകത്തിൽ കള്ളസ്നേഹമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ ലോകത്തിലുള്ളവരെ നാം സ്നേഹിക്കുന്നത് കള്ളത്തരത്തിൽ കൂടിയാണ്. പലപ്പോഴും പലരും സ്നേഹിക്കുന്നത് കള്ളത്തരത്തിൽ കൂടിയാണ്. പക്ഷേ ദൈവസ്നേഹം എന്ന് പറയുന്നത് പൂർണതയുടെയും മായമില്ലാത്തതുമാകുന്ന സ്നേഹം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന അപ്രകാരമാണ്. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഈ പ്രഭാതം മുതൽ എത്ര പേർക്ക് മറ്റുള്ളവരെ മായമില്ലാതെ, കള്ളമില്ലാതെ, കപടമില്ലാതെ, പാർഷ്യാലിറ്റി ഇല്ലാതെ
സ്നേഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദേഹത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മനുഷ്യ സഹജമാകുന്ന ബുദ്ധിമണ്ഡലമല്ല, പകരം യേശുവാണ് എല്ലാം ചെയ്യുന്നത്. നീ യേശുവിൽ കൂടി ക്രിസ്തുവിൽ കൂടി സകലതും ചെയ്യുവാനിടയായിത്തീരും. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിന്നിൽ കൂടി എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ, ആ ക്രിസ്തുവിനെ അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല വീട്ടുകാരുടെയും ചുറ്റുപാട് താമസിക്കുന്നവർ പറയാറുണ്ട്, ഇവളാണോ ക്രിസ്ത്യാനി, ഇവളാണോ ദൈവത്തെ ആരാധിക്കുന്നവൾ, ഇവനാണോ ഞായറാഴ്ച ഒരു ബൈബിളും തൂക്കിപ്പിടിച്ചുകൊണ്ട് സഭയിലേക്ക് പോകുന്നവൻ. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മെക്കുറിച്ച് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുവാനുള്ള കാരണം നിങ്ങളുടെ സ്വഭാവം തന്നെയാണ്. തൊട്ട് അപ്പുറത്ത് കിടക്കുന്നവൻ്റെ അതിരിൽ കിടക്കുന്ന തേങ്ങ പറക്കാൻ യേശു നിന്നെ പഠിപ്പിച്ചിട്ടില്ല. കണ്ടവൻ്റെ അയ്യത്തെ കപ്പ മോഷ്ടിക്കുവാൻ യേശു നിന്നെ പഠിപ്പിച്ചിട്ടില്ല. കാരണം യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നിന്റെ തൊട്ടപ്പുറത്തെ വീട്ടുകാരുടെ പറമ്പിനകത്ത് തേങ്ങ വീണെങ്കിലും ആ വീട്ടുകാർ അത് കണ്ടില്ലെങ്കിലും അത് നീ കണ്ടിട്ട് നിന്റെ അടുക്കളയുടെ മറുപുറത്തേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവമല്ല യേശുവിൻ്റെ സ്വഭാവം. പകരം അതെടുത്ത് അതിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ കൊടുക്കുന്ന ദൈവീയ സ്നേഹത്തിൻ്റെ അതിരറ്റ മണ്ഡലമാണ് യേശുവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതാ സ്നേഹം. ഒരുവൻ വഴിയരികിൽ അല്പദാഹജലത്തിനു വേണ്ടി കുടിക്കുവാൻ വേണ്ടി കാത്തുകിട്ടിക്കിടക്കുമ്പോൾ നീ ഓടിച്ചെന്ന് അല്പം വെള്ളം കൊടുത്താൽ അതാ ദൈവസ്നേഹം. ദാറ്റ് ഈസ് അഗാപ്പെ ലവ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നീ യേശുവിൻ്റെ ആ സ്നേഹത്തെ ഒന്ന് പിൻപറ്റുവാൻ, നിന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവേശുവിൻ്റെ സ്നേഹമൊന്ന് ഉരുത്തിരിഞ്ഞു കടന്നു വരുവാൻ, നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നിന്നെ തന്നെ ഒന്ന് യേശുവിൻ്റെ കയ്യിൽ ഈ പ്രഭാതത്തിൽ കൊടുക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, യേശു പഠിപ്പിച്ചതാകാം. നീ മറ്റുള്ളവരെ അതന്വേഷിച്ചെന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞ ഒരു വാക്യം ഇതായിരുന്നു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. പല സ്നേഹങ്ങളും ഇപ്രകാരമാകുന്ന മായം കലർന്ന സ്നേഹം. സ്നേഹിത, നിന്റെ ജീവിതത്തിനകത്ത് ദൈവസ്നേഹം ഉരുത്തിരിയുവാൻ ഈ പ്രഭാതത്തിൽ കഴിയുമെങ്കിൽ അതിനപ്പുറമായ ഒരു സ്നേഹം ഈ ലോകത്തിലില്ല. ആ ദൈവസ്നേഹത്തിൽ ഈ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാണ്. ഈ സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ തീരുമാനമെടുക്കൂ, ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തിൽ അഗാപ്പ ലവ് പ്രകാരം ഞാൻ ജീവിതം നയിക്കാൻ പോവുകയാണ്. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോവുകയാണ്. ഞാൻ നാടിനെ, നാട്ടുകാരെ, എൻ്റെ ചുറ്റുപാടുമുള്ളവരെ ഞാൻ അങ്ങനെ ദൈവസ്നേഹത്തിൽ ഞാൻ കാണാൻ പോവുകയാണ്. എത്ര പേർ ആ തീരുമാനമെടുത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഈ പ്രഭാതം മുതൽ പോകാൻ കഴിയും? അതിനായി
ദൈവമാകുന്ന കർത്താവ് എല്ലാവരെയും അവിടുന്ന് സഹായിക്കട്ടെ. എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവിക സ്നേഹത്തിൽ എല്ലാം കാണുവാൻ, എല്ലാം ചെയ്യുവാൻ, എല്ലാം കരുതുവാൻ ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഹൃദയത്തിൽ ഒരുക്കുമാറാകണമേ. അവിടുത്തെ കൃപയാ നിറയ്ക്കും, സ്വർഗം അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തന്നെ ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരോടും അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ കർത്താവ് തൻ ചെറുകിനടിയിൽ നമ്മെ ഏവരെയും അവിടെവിടങ്ങളായി പരിപാലിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.